എല്ലാവർക്കും ഹായ് പോയി നാണാ പോകുന്നത് ബാറ്റിൽ ത്രൂ ദ ഹെവൻ എന്ന ആനിമ സീരീസിന്റെ എപ്പിസോഡ് 86 ആണ്. ഇതിന് മുൻപത്തെ എപ്പിസോഡ് അത് കോപ്പറേറ്റ് പിന്നുമായി. അതിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഒരു പോർട്ടൽ വഴി ഷിയോയാൻ എത്തി. അവിടെ മറ്റൊരു യങ് ബോഡി ഹാർട്ട് ഫ്ലെയിം, എന്നത് ചെറുതാണ്, അതുമല്ല അതുകൊണ്ട് ഫ്ലെയിം അന്ത്ര എവോൾവ് ചെയ്യാൻ കഴിയും. അപ്പോഴാണ് അത് ബ്ലേസഡ് ടവർ പഴയതുപോലെ ആക്കാൻ ഇത് മതിയാകും എന്നത് ഓർക്കുന്നത്, കാരണം അതൊരു സോഴ്സ് ഓഫ് ഹാർട്ട് ഫ്ലെയിം ആണ്. അങ്ങനെയെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ആയി എന്ന് കരുതി അതെടുക്കാനായിട്ട് വരുമ്പോൾ ഒരു പവറിൽ അവനെ തീർപ്പിച്ച് അകറ്റി കളഞ്ഞു. അവന്റെ തല ഉയർത്തി നിർത്തി അടുത്തേക്കും വരുത്തുവാണ്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഓൾഡ് മൻ ഷിയോയെ, അത് ആരാണെന്ന് മനസ്സിലായില്ല. അയാൾ കിട്ടിയ വെള്ളം തന്നെ അവനിവിടെ വന്നത് അറിയാതെയാണ് എന്നൊക്കെ പറയുമ്പോൾ അത് മൈൻഡാകാതെ അവനെ ചുറ്റും നോക്കിയിട്ട് അവന്റെ ഉള്ളില് ഫാളൻ കട്ട് ഫ്ലെയിം അതുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അത് കേട്ട് ഷിയോയാനും ഷോക്ക്. അപ്പോൾ തന്നെ ആ ഒരു പവർ ഉപയോഗിച്ച് ആ ഹെവൻലി ഫ്ലെയിം അത് എടുക്കുന്നു. ഇത് പ്യൂരിഫൈ ചെയ്തതാണല്ലോ, പിന്നെ എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് മനസ്സിൽ ഷിയോയൻ വിചാരിക്കണം. അയാളാകട്ടെ അതിനെ ഇട്ട് കളിപ്പിക്കുന്നത് പോലെ നിന്നെ പ്യൂരിഫൈ ചെയ്തിട്ടും എന്റെ ഇരുന്നത് പോലെ തന്നെയുണ്ട്. ഷിയോയനൊരു കാര്യം മനസ്സിലായി എന്തുകൊണ്ടാണ് എന്ന്, അതിന്റെ ഓണർ ആയതുകൊണ്ടാണ്. അപ്പോഴാണ് ഇനി ഇത് എടുക്കാൻ വേണ്ടിയുള്ള പ്ലാനാണോ എന്ന് വിചാരിക്കുന്നത്. ആ ആളെ പേടി കണ്ട നീ വെച്ചോ എന്ന് പറഞ്ഞ തിരികെ കൊടുത്തു. മനസ്സിൽ അവന്റെ വുഡ് ടൈപ്പാണ്, എന്നാൽ അവനൊരു ആൽക്കെമിസ്റ്റ് കൂടിയാണ്. എന്തോന്ന് ആലോചിച്ചിട്ട് ഒരു ചെറിയ മീൻസ് ആ യങ് ഹാർട്ട് ഫ്ലെയിം അതെടുത്തിട്ട് ഹീതനും കൂടി നീ എടുത്തു, എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായില്ല. എന്നാ എന്നാ ഷടാ ശരിയെന്ന് പറഞ്ഞിട്ട് ഹെവൻ ലെവൽ കോമ്പാക്ട് ടെക്നിക്ക് അതുകൂടി കൊടുക്കുന്നു. അതിന്റെ പേര് ഫയറിംഗ് ഫ്ലെയിം എക്സ്പെല്ലിംഗ് എന്നൊരു സ്ക്രോളാണ്. ഫയറിംഗ് ഫ്ലെയിം എന്നൊക്കെ പറയാം, വെറുതെ ഇതെല്ലാം എന്തിനാണ് തരുന്നത് എന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ആൾക്ക് ഇത്രയും വാല്യൂ ഉള്ള റയർ ആയതും ഉള്ള ട്രഷേഴ്സ് തന്നിട്ട് നിനക്കിത് വേണ്ട എന്ന് പറഞ്ഞ ദേഷ്യം ശിവന് കൂടാകുന്നു. വെറുതെ ഒരു റീസൺ ഇല്ലാതെ ഇത് തരുന്നതാണോ എന്ന് ചോദിക്കുന്നു. എന്റെ സോൾ വാനിഷായിപ്പോകും, അതിന് ഹെൽപ്പ് ചെയ്യാനാണ്. ശിവന് മനസ്സിൽ അവന്റെ മാസ്റ്ററിന്റെ അതേ അവസ്ഥയാണല്ലോ. അവനെ സോറി പറയുന്നു, പേര് ചോദിക്കുന്നു. അപ്പോഴാണ് പറയുന്നത് അയാളുടെ പേര് യാവോ ടൈൻഹു താൻഹോ വല്ല ടൈൻഹു, ഫേമസ് ആയ പേരുണ്ട് വെനറേറ്റബിൾ ടൈൻഹു. അത് കേട്ട് നിങ്ങളെപ്പോഴും ഒരു ഡവ് സൊന്നാണോ, അതായത് ഡവ് വെനറേറ്റ് ആണ്. അത് കേട്ട് ചിരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഫാളൻ ഹാർട്ട് ഫ്ലെയിമിന്റെ ഓണേഴ്സ് ആണ് എന്ന് പറഞ്ഞിട്ട് പണ്ട് നടന്നത് പറയുകയാണ്. സംഭവം ആക്സിഡന്റിലെ മാഗ്മ വേൾഡിലേക്ക് വന്നപ്പോ ഈ യങ് ബോഡി ഹാർട്ട് ഫ്ലെയിം അതിനെ കണ്ട് രണ്ട് ഹെവൻലി ഫ്ലെയിം കൂടി ആയപ്പോൾ ബാറ്റിൽ ഹെവൻലി ഫ്ലെയിം ഇഞ്ചുറിയാക്കി, അതിന്റെ കൂടെ ലിസാർഡ് ബീസ്റ്റ് അങ്ങനെ ഡെഡായി. അപ്പോഴാണ് യങ് ബോഡി ഹാർട്ട് ഫ്ലെയിം സോളോ ആയിട്ട് ചേർന്നത് എന്നെനിക്ക് മനസ്സിലായി. ഇനി ഇതുകൊണ്ട് മാറാൻ കഴിയില്ല, നീ വയ്ക്കോ എന്ന് പറയുമ്പോഴാണ് മാസ്റ്ററിന്റെ അതേപോലെ മറ്റൊരവസ്ഥയാണ്. മാസ്റ്ററിന് ഇപ്പോൾ ആകാശം കാണാൻ കഴിയുന്നില്ല, ഇയാൾ ഇവിടെ തന്നെ ട്രാപ്പ് ആയി കിടക്കുന്നു എന്ന് തീർത്ത് ആ സോൾ വാനിഷിംഗ് ആയി പോകാതെ എന്നെ ഹെൽപ്പ് ചെയ്യാം. അത് കേട്ട് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അത് കേട്ട് ഹാപ്പായി. എന്നാൽ ഒരു കണ്ടീഷൻ ഉണ്ട്, ഒരു ഡവ് വെനറേറ്റ് ആയ ആളെ സോൾ ഫിക്സ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല. പകരമായിട്ട് യങ് ഹാർട്ട് ഫ്ലെയിം അഞ്ചറിങ് ഐ മീൻ ഫയറിങ് ഫ്ലെയിം അത് കൊടുക്കാന്ന് പറയുമ്പോൾ ഒരു കണ്ടീഷൻ കൂടി ഉണ്ടെന്ന് പറയുന്നു. അത് കേട്ട് നിൽക്കുന്ന ടൈൻഹു ഈ സമയത്ത് ഹാൻഫെങ് സോൾ അബ്സോർബ് ചെയ്യണ അങ്ങോട്ടൊരു പ്രൊട്ടക്ടർ വരുവാണ്. ഇയാളുടെ പേരെന്താണെന്ന്, പ്രൊട്ടക്ടർ ഷുവാൻ. ഷുവാൻ ഹാൻഫെങ്ങിനോട് ബോധി ലിക്വിഡ് കിട്ടിയില്ലല്ലേ, ഹാൻഫെങ് അതിന് അവനെ കൊല്ലാൻ കഴിഞ്ഞില്ല, ചിയാനൻ അക്കാഡമി സപ്പോർട്ട് ആയിട്ടുണ്ട്, ഞാൻ ഒരു ഫോഴ്സ് ഉണ്ടാക്കണം, അങ്ങനെയെങ്കിൽ അവനെ കൊന്ന ബോധി ലിക്വിഡ് മീൻസ് ബോധി ലിക്വിഡ് മാസ്റ്ററിനെ കൊണ്ടുവരും എന്ന് പറയുകയാണ്. അതിന് ഷുവാൻ പറയുന്നത് അത് കഴിഞ്ഞില്ല എങ്കിൽ ഈ സോള് ഈ ലാമ്പിലേക്കാകുന്നത് നിർത്തും എന്ന് പറഞ്ഞിട്ട് പോയി. അത് കഴിഞ്ഞ് ഷിയോയാൻ പുറത്തു വന്ന് ലിസാർഡുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അവൻ പറഞ്ഞ കണ്ടീഷൻ എന്താണെന്നാൽ അവനെ ഒരു വർഷം പ്രൊട്ടക്ട് ചെയ്യാനാണ്, ഒരു ഡവ് വെനറേറ്റ് ആയ ആള് പ്രൊട്ടക്ട് ചെയ്യാൻ. അതിന്റെ കലിപ്പിൽ നിൽക്കുവാണ് ടൈൻഹു, എന്നാ അവൻ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെയാണ്. അത് ചോദിക്കുമ്പോൾ അത് കേട്ട് ചിരിക്കുന്നത്, ഇനി സത്യത്തിൽ നിങ്ങളൊരു ഫേക്ക് ഡവ് വെനറേറ്റ് ആണ്. അത് കേട്ട് ദേശം വന്നിട്ട് അവനെ ഒരു ബാരിയറിനുള്ളിൽ ആക്കിയിട്ട് നിൽക്കുവാണ്, അതൊരു ഡിസപ്പിയർ ആയി കളയുന്ന രീതിയാണ്. അതിനുശേഷം മുകളിലേക്ക് പോകുന്ന അങ്ങനെ നിൽക്കണ അവന്റെ ഡോഷി ഏൻഷ്യന്റ് എംപറർ ജേഡ്, അതിൽ ആ പീസിൽ നിന്ന് ഒരു സ്ട്രേഞ്ച് ആയി ഫീൽ, അടിയിൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഡീപ്പ് മാഗ്മ വേൾഡിൽ നിന്ന് രണ്ട് കണ്ണു പോലെ, അതിലെ തന്നെ അവന്റെ ആ ഔറ അവന്റെ വിഷൻ അങ്ങ് സ്റ്റോപ്പ് ആക്കി കളഞ്ഞു. അപ്പൊ ടൈൻഹു ആണെങ്കിൽ നീ അത് ഫീൽ ചെയ്തല്ലേ, ഞാൻ നോക്കിയിരുന്നു, എന്നാൽ അതിന്റെ ശ്രദ്ധ എന്നത് എന്നേക്കാൾ അപ്പുറമായിരുന്നു, അതിന്റെ ടെറിഫിക് ആയതായിരുന്നു. ശിവേന മനസ്സിൽ ഒരു ഡവ് എനറേറ്റ് ആയാൾ പോലും ഫിയർ ആകണമെങ്കിൽ എന്തുകൊണ്ട്, ഈ സിറ്റുവേഷൻ അതിന് യോജിച്ചതല്ല. ഫസ്റ്റ് അവന്റെ അച്ഛനെയും അച്ഛനെയും രക്ഷിക്കണം, അത് ഓർത്തിട്ട് അവിടെ നിന്ന് പോകുകയാണ്. ടൈൻഹുവിന്റെ ഡവ് അത് വീക്കായത് കാരണം ഇത്രയും നാള് അത്തരം രീതിയിലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ സ്ട്രെങ്ത് ഇനി ഉപയോഗിക്കാൻ കഴിയില്ല, നീ ഇത്ര പെട്ടെന്ന് മുകളിലെത്ത് എന്ന് പറഞ്ഞ് പോയി. ഫയറിങ് ഫയർ അത് ഇതുപോലെ ഒരു സ്ഥലത്ത് ചെയ്യുന്നത് വളരെ ഉപകാരമാണ് എന്നൊരു തലത്ത് എത്തിയിട്ട് അത് വിചാരിച്ച് അത് ചെയ്യാനായിട്ട് തുടങ്ങി. ബാക്കിയുള്ളവരാണെങ്കിൽ പുറത്ത് അവനെ കാലത്ത് നിൽക്കുവാണ്. ശിവരിയപ്പോൾ ഹാൻഫെങ് പുതിയൊരു ഫോഴ്സിനും ഉണ്ടാകുകയാണ്, അത് പ്രശ്നമാണ് എന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ശിവയൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അറ്റാക്ക്, അതിൽ നിന്ന് മാറി അപ്പോണ്ട് ഒരു ലിസാർഡ് അതിനെ കൊന്നു കളഞ്ഞ്. പെട്ടെന്ന് ആ പഠിച്ച ഫയറിങ് ഫയർ അതിലൊരു ടെക്നിക്ക് അത് യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്നും ഒരു വോൾഫ് ആയിട്ടുള്ള ബീസ്റ്റ് വരികയാണ്. ഗ്രീൻ ഫ്ലെയിം വെച്ചുള്ള വോൾഫ് അതിന്റെ ഗർജന പോലെ അവരെ വിറപ്പിച്ചു. അതിനുശേഷം അത് വെച്ച് തന്നെ കൊന്നു കളഞ്ഞു. ഈ സമയത്ത് അതിന്റെ ഫലമായിട്ട് കിട്ടുന്ന ഡൗക്കി അത് ടൈൻഹു അബ്സോർബ് ചെയ്ത് 30% ആയി എന്ന് പറയുകയാണ്.
ഇയാൾ എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ചാണ് ഷിയോയിനെ പോകുന്നത്. അങ്ങനെ അവസാന മുകളിലെത്തി റൂളറിലെ പുതിയ ടെക്നിക്ക്, അതിന്റെ കൂടെ ഇപ്പൊ കിട്ടിയ ഫയറിംഗ് ഫയർ, അതുകൊണ്ട് തന്നെ വലിയൊരു ഉപകാരമാണ് അവൻ ഉണ്ടായത്. ആ സമയത്ത് എൽഡർക്കുവാൻ വന്ന് അവനോട് ലെവലപ്പ് ആയത് ചോദിക്കുന്നു. ഇപ്പോ ഷിയോയൻ ഡൗഫു അങ്ങ് 6th star ആണ്. അങ്ങനെ നിൽക്കുന്ന എൽഡർക്കുവാൻ ആ യങ് ബോഡി ഹാർട്ട് ഫ്ലെയിം അത് കാണിക്കുന്നത്, അത് ആ ബോട്ടിലേക്ക് കൊടുക്കുന്നു. ആ സോഴ്സ് ഓഫ് ഫയർ എന്നത് കണ്ടിട്ട് ഇത് നടക്ക വേണ്ടതില്ലേ, നീ എന്തിനാണ് ഇതിലോട്ട് ഇട്ട് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടപ്പോ, അല്ല ഇത് എന്റെ അല്ല, ഇത് വേറെയാണോ, ഓഹോ ഇത് വേറെയാണോ, ഏ അതങ്ങനെ നിനക്ക് കിട്ടി, അവന് അടിയിൽ നിന്ന് കിട്ടിയതാണ് എന്ന് പറയുകയാണ്. ഇത് മതിയാകുമല്ലോ പ്ലേസ് ഇട്ടിട്ട് അവർ പഴയതുപോലെയൊക്കെ എന്ന് പറയുമ്പോൾ അത് കിട്ടാൻ പോയിട്ട് ശരിയാണ് എന്ന് പറഞ്ഞിട്ട് അതും പഴയതുപോലെ ചെയ്യാനായിട്ടും തുടങ്ങി. ഒരുപാട് എൽഡേഴ്സ് ചേർന്ന് ചെയ്യുന്നു. അതിന്റെ അവർ ഇന്നർ കോർട്ടിലുള്ളവർക്ക് മനസ്സിലായി അവർക്കിനി സേഫ് ആയിട്ട് ചെയ്യാം. മുൻപ് വരെ ഫയർ പൈത്തന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഷിയോയൻ എപ്പോഴാണ് ആശ്വാസം, ഇത് ചെയ്യാൻ വന്നിട്ട് ടവർ മാപ്പണമല്ലോ, അതിന് ഷിയോയൻ എന്താ അടുത്ത ഫൈറ്റ് ചെയ്യാനാണ്. അങ്ങോട്ട് ശിവലി വന്ന് ഈശ്വൻ ശിവനോട് ലെവലപ്പ് ആയില്ലേ എന്ന് ചോദിക്കണം. അത് എന്ന് പറയുമ്പോൾ ശിവലി കൺഗ്രാറ്റ്സ് പറയുന്നു. അതിന്റെ കൂടെ ഹാൻഫങ് ബ്ലാക്ക് കോർണർ റീജിയൻ ഉള്ളവരെ ഡീമൺ വാലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് ഒരു ഫോഴ്സ് അത് ഉണ്ടാക്കുകയാണ്. അത് ജിയാനൻ അക്കാഡമിക്ക് ശിവസെറ്റിന് ഡേഞ്ചറാണ്. ശിവയൻ അപ്പോൾ ശിവസെറ്റിലെ മുഴുവൻ സ്ട്രോങ് ആയവരെ വിളിക്കുക, ഹാൻഫങ്ങിനെ ഇനി റേസ് ഒക്കെ വിടില്ല, ഇതോടെ തീർക്കണം എന്ന് പറയാണ്. അതിനുശേഷം ഹാൻഫങ് ബ്ലാക്ക് കോർണർ റീജിയൻ അവിടെ ഉള്ളവരെ ഡീമൺ വാലിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതുപോലെ അവിടെ മോട്ടിഷ്യനും അതുപോലെ തന്നെ യങ്ഷാനും വന്നിട്ടുണ്ട്. ഹാൻഫങ് എല്ലാവരോടും പറയാനായിട്ടും തുടങ്ങി. നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ, ഇനി അറിയാത്തവർ ഡീമൺ വാലിയിലെ ഫണ്ടർ ഡീമൺ ക്വസ്റ്റ് ഡെഡായി. അത് കേട്ട് എല്ലാവർക്കും ആണെങ്കിൽ അങ്ങോട്ട് വിശ്വാസം വന്നില്ല. കാരണം ഡൗസോങ് 6th star ആണ്, അല്ല 7th star ആയി. ഡീമൺ ക്വസ്റ്റിനെ കൊന്നത് ഷിയോ സെറ്റ്, അവർ ജിയാനൻ അക്കാഡമി കൂടി ചേർന്നാണ് എന്ന് പറയുന്നു. ഡീമൺ ക്വസ്റ്റിനെ വരെ കൊന്നേക്ക് നമ്മൾ എന്ത് ചെയ്യാനാണ് എന്ന് ഓർത്ത് പറയുമ്പോൾ ഹാൻഫങ് അതിനെ ഇപ്പോൾ നമ്മളുടെ കൂടെ ഇൻവൈറ്റ് ചെയ്ത നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകണം, നമുക്കൊരു സ്ട്രോങ് ആയ പുതിയ ഓർഗനൈസേഷൻ ഉണ്ടാക്കണം, ജിയാ സെറ്റും മീൻസ് ഷിയോ സെറ്റും ജിയാനൻ അക്കാഡമിയും ഇല്ലാതാക്കണം. എന്നാൽ അവർക്ക് കഴിയില്ല എന്ന രീതിയിൽ അതിന് തന്നെ മുൻപേ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത് പോലെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാനെന്ന് മോട്ടേഷനും ഇൻഷാനും സമ്മതിച്ചു. അവർ രണ്ടുപേരും ഡൗസോ ആണല്ലോ, അതുകൊണ്ട് തന്നെ അവർക്കും സമ്മതക്കുറവില്ല. മോട്ടേഷന് ഹാൻഫങ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാം, ഇല്ലാത്തവർക്ക് പോകാം. ജോസെറ്റ് നിങ്ങൾ ഇല്ലാതൊക്കെ വരുമ്പോൾ കാലുപിടിച്ച് നോക്കി ചിലപ്പോൾ ക്ഷമിക്കാം എന്ന് പറയുമ്പോൾ അത് കേട്ട് അവർക്ക് പിന്നെയും ആ അവസ്ഥ വന്നാലോ എന്ന് വിചാരിച്ച് സമ്മതിച്ചു. ആ സമയത്ത് നമ്മൾ വിചാരിച്ചതുപോലെ എല്ലാം പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ ഷിയോയെന്ന് ഷിയോ സെറ്റ് വരുന്നു. ഷിയോയെ കണ്ടവിടെ കുറച്ചൊരു ബാക്കിലേക്കും പോയി. ഹാൻഫങ് ടെൻഷനെ, നിന്നോട് ഇവിടെ വരാൻ ആരാണ് പറഞ്ഞത്? അതിന് ഷിയോയൻ, നമ്മളായിട്ടല്ലേ പ്രശ്നം, അപ്പോൾ നമ്മൾ കാണണ്ടേ, ഇവിടെ തന്നെ എല്ലാം അവസാനിപ്പിക്കാം. ഷിയോയൻ അവിടെ ഉള്ളവരോട് നിങ്ങൾക്കൊരു അവസരം തരാം, ഹാൻഫങ് പറയുന്നത് കേൾക്കാത് ഇവിടെ നിന്ന് പോകും, നമ്മൾ ഷിയോ സെറ്റ് നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാവില്ല, ഇനി ഇവിടെ നിൽക്കുകയാണെങ്കിൽ അവരെന്റെ എനിമയാകും. ഇവർ എന്നത് ഷിയോ സെറ്റ് ലീഡർ ഷിയോയനാണ്. മോട്ടേഷ്യനും അതുപോലെ ഇങ്ഷാനും അവർ വന്നത് ബോധിയിലുപ്പിട് അതിനുവേണ്ടിയാണ് എന്നോട് പറയുമ്പോൾ ഇത് കയ്യിന്ന് പോകണമെന്ന് മനസ്സിലാക്കിയിട്ട് യെല്ലോ വൈറ്റിന് ഒരാക്ഷൻ, അവർ ചെന്നിട്ട് നിങ്ങളെ ഇവിടെ ഇൻവൈറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് അവരുടെ കഴുത്തി കയറി പിടിച്ചു. അത് കണ്ട് മോട്ടേഷ്യനാണെങ്കിൽ അവൻ നമ്മളെ പറ്റിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. കാരണം ആ ഫ്ലൈയിങ്ങുള്ള 9-winged എലമെന്റ് അത് ആ മോൺസ്റ്റർ ബീസ്റ്റ് അതിൽ നിന്ന് എടുത്തതാണെന്ന് മനസ്സിലായി. മോൺസ്റ്റർ കോർ മാത്രമേ കിട്ടുള്ളൂ എന്ന് വിചാരിച്ചാണ് കൊടുത്തേ. അതിന് നിങ്ങൾക്ക് പറയാൻ യോഗ്യതയില്ല എന്ന് ഷിയോയൻ പറയുമ്പോൾ അവര് ദയ കാണിക്കണം എന്ന് പറഞ്ഞ് കെഞ്ചുന്നു. അവസാനം താഴെ കയറുന്നു. അവരവരെ എത്ര എളുപ്പത്തിൽ അടിച്ചിടങ്ങി ബാക്കിയുള്ളവരൊക്കെ ജുജുബി മാറ്ററാണ്. ഹാൻഫങ് അപ്പോൾ നോക്കി, ഇവിടെ മോട്ടേഷനും ഇൻഷാനും ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ മോട്ടേഷനോട് ഷിയോയൻ, മോയ അവനെപ്പോഴും കോമയിൽ തന്നെയാണല്ലോ അല്ലേ, അതായിട്ട് ആ പോയിസൺ അപ്പോൾ അത് നീയാണോ ആക്കിയത്? അതെന്ന് ചോദിക്കുമ്പോൾ അതേലോ, അതിൻ്റെ ആൻറ്റിയോട് ചോദിക്കുന്നു. അത് തരാനായിട്ട് പറയുമ്പോൾ ഒരു കാര്യം ചെയ്, ഇവിടെ നടക്കുന്ന കാര്യത്തിൽ ഇടപെടാതെ നിന്നാൽ തരാം, ഹാൻഫങ് ആൻ്റെ വാക്ക് വിശ്വസിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഷിയോയിന് ആൻറ്റിഡോസ് അതിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഇപ്പോൾ മനസ്സിലാകുമല്ലോ. ഹാൻഫങ്ങിനെ തടഞ്ഞിട്ട് എൻ്റെ മകനെ വെച്ച് റിസ്ക് എടുക്കാൻ ഈ കഴിയില്ല എന്ന് പറഞ്ഞ് മാറി. ഇങ്ഷാനെ നോക്കുമ്പോൾ എന്നെ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ, 3 ഡോസോ അങ്ങനെയൊന്നും എനിക്ക് കഴിയില്ല, ഞാൻ വന്നത് ബോധി ലുക്കിടിന് വേണ്ടിയാണ്, ഞാൻ ഇല്ലേ എന്ന് പറഞ്ഞു പോകുന്നു. ആ രണ്ടുപേരുടെ ബലത്തിലാണ് ഇത്ര നേരം നിന്നത്. അവരോട് പോയതോടെ വിശ്വാസം പോയി, എല്ലാവരും തിരികെ പോകുന്നു. ഹാൻഫങ് അത് കേട്ട് ദേഷ്യം പറ്റി ഷിയോൻ നീ അനുഭവിക്കും എന്ന് പറഞ്ഞ പ്രൊട്ടക്ടർ ഷുവാനെ വിളിക്കുകയാണ്. അങ്ങോട്ട് വേറൊരു സോൾ ഹാളിൽ ആൾ വരുന്നത് കണ്ട് ഷിയോയനെ ഷോക്ക്. ഷിയോയൻ മീറ്റ് ചെയ്യുന്ന 3rd ആളാണ് പ്രൊട്ടക്ടർ വു, പ്രൊട്ടക്ടർ ടൈ, പ്രൊട്ടക്ടർ ഷുവാൻ. അപ്പോൾ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്താകും എന്നൊക്കെ അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.